ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സരസ്വതി ഗീതം വരവീണ പഠിക്കാൻ പോവുകയാണ്. 28th മേളകർത്ത രാഗമായ ഹരികാംബോജി രാഗം 28th മേളകർത്ത രാഗമായ ഹരികാംബോജി രാഗത്തിൻ്റെ ജന്യരാഗമാണ് മോഹനരാഗം. ഷഡ്ജ പഞ്ചമ സ്വരങ്ങൾക്ക് പുറമേ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ചതുശ്രുതി ദൈവതം, ഇത്രയാണ് ഈ രാഗത്തിൽ ഉള്ളത്. ഇതൊരു സാർവകാലിക രാഗമാണ്, ഗമകവരിക രാഗമാണ്. ഇതിലെ റി ഗ ധ രാഗ ഛായ സ്വരങ്ങളാണ്. ജണ്ട ദാഠ് പ്രയോഗങ്ങൾ ഒക്കെ നടത്താൻ പറ്റിയ ഒരു രാഗമാണ്. സരിഗ പദസ സരിഗ പദസ സത പഗരേസ. ആരോഹണത്തിലും അവരോഹണത്തിലും മധ്യമവും നിഷാദവും വജ്ര രാഗമാണ്. മധ്യമവും നിഷാദവും ഇല്ല, ഈ രണ്ട് സ്വരങ്ങളും ഈ രാഗത്തിൽ ഇല്ല. ആരോഹണത്തിലും 5 സ്വരങ്ങൾ, അവരോഹണത്തിലും 5 സ്വരങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ രാഗം ഔഡവ ഔഡവ രാഗം എന്നാണ് അറിയപ്പെടുന്നത്. ഔഡവ 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 എന്ന് പറയാൻ 5 എന്നുള്ള അർത്ഥത്തിലാണ്. ഷാഡവം 6, സമ്പൂർണ്ണം എന്ന് പറയാൻ 7 സ്വരങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത് പഠിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളുടെ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സ്വരങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ വ്യത്യാസം അനുസരിച്ച് ഈ ജന്യരാഗങ്ങൾ, അതായത് സമ്പൂർണ്ണ രാഗങ്ങളുടെ കാര്യമല്ല, അതിൽ നിന്ന് ജനിക്കുന്ന രാഗങ്ങൾ, ജന്യരാഗങ്ങൾ, ഇവയുടെ ആ ഒരു എണ്ണത്തിൻ്റെ ആരോഹണത്തിലും അവരോഹണത്തിലുമുള്ള എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാഗങ്ങളുടെ ഒരു ഏകദേശ രൂപം ഞാൻ പറയാം. 6 സ്വരങ്ങൾ ആരോഹണത്തിലും 7 സ്വരങ്ങൾ അവരോഹണത്തിലും പറയുകയാണെങ്കിൽ അത് ഷാഡവ സമ്പൂർണ്ണ രാഗം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി 5 സ്വരങ്ങൾ ആരോഹണത്തിലും 7 സ്വരങ്ങൾ അവരോഹണത്തിലും പറയുകയാണെങ്കിൽ ഔഡവ സമ്പൂർണ്ണ രാഗം എന്നാണ് പറയുന്നത്. ഔഡവ ഔഡവ എന്ന് പറയാൻ 5, ഷാഡവ എന്ന് പറയാൻ 6, സമ്പൂർണ്ണ എന്ന് പറയാൻ 7 രാഗങ്ങൾ, 7 സ്വരങ്ങൾ, രാഗങ്ങളല്ല സ്വരങ്ങൾ. അപ്പോൾ അതാണ് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ട എളുപ്പവഴി. അതാണ് ഷാഡവം 6, ഔഡവം 5, സമ്പൂർണ്ണം 7 സ്വരങ്ങൾ. അപ്പം 5 സ്വരങ്ങൾ, 6 സ്വരങ്ങൾ, 7 സ്വരങ്ങൾ, ഔഡവം 5 സ്വരങ്ങൾ, ഷാഡവം 6 സ്വരങ്ങൾ, സമ്പൂർണ്ണ സ്വരങ്ങളുടെ 7. അപ്പം ഇത് വെച്ചിട്ടാണ് ഇവർ ഈ പേരുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ പേരുകളാണ് ഞാൻ ഈ പറയുന്നത്. ഷാഡവ സമ്പൂർണ്ണം, ഔഡവ സമ്പൂർണ്ണം, സമ്പൂർണ്ണ ഷാഡവം, സമ്പൂർണ്ണ ഔഡവം, ഷാഡവ ഷാഡവം, ഔഡവ ഔഡവം, ഷാഡവ ഔഡവം, ഔഡവ ഔഡവം, ഇങ്ങനെ ഉള്ള രീതികളുള്ള തരംതിരിക്കലാണ് ഈ ജന്യരാഗങ്ങൾക്ക് ഉള്ളത്. ഇത് നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. ഈ രാഗത്തിലുള്ള ചില കൃതികൾ എന്ന് പറയാം. മൗനരാഗത്തിൽ ത്യാഗരാജസ്വാമിയാണ് യഥാർത്ഥത്തിൽ മൗനരാഗത്തിൽ ഏറ്റവും കൂടുതൽ കൃതികൾ രചിച്ചതായിട്ട് കാണുന്നതെന്ന് തോന്നുന്നു. അപ്പം ത്യാഗരാജസ്വാമികളുടെ ആദ്യതാളത്തിലുള്ള മോഹിനരാമ, അതായത് ആദ്യതാളത്തിലുള്ള രാമ നിന്നു നമ്മിനാനും, രാമ നിന്നു നമ്മിനാനും, ചാപ്പുതാളത്തിലുള്ള എവരൂറ എന്നൊക്കെ പറയുന്ന കൃതികൾ, സ്വാതീന ചാപ്പുതാളത്തിലുള്ള പരിപ്പാകി തുടങ്ങിയാണ് പ്രധാന കൃതികൾ. ഇനി ഒരുപാട് കൃതികളുണ്ട്. അരുണാചല കവിരായരുടെ എൻ പള്ളി എന്ന് തുടങ്ങുന്ന കൃതി, കെ സി കേശവപിള്ളയുടെ ഭജിക്കണി രാമനെ നിത്യം എന്ന് തുടങ്ങുന്നത്, ജി എൻ ബാലസുബ്രഹ്മണ്യൻ്റെ സദാപാലയൻ തുടങ്ങിയ കൃതികളൊക്കെ ഇതിൽ വരുന്നതാണ്. ഈ മൗനരാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി സിനിമാ രംഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ആയിരക്കണക്കിന് സിനിമാ ഗാനങ്ങളാണ് മോഹനരാഗത്തിൽ കൊടുത്തിരിക്കുന്നത്. മോഹനരാഗത്തിൽ ഉള്ള പാട്ടുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊരു രാഗങ്ങൾക്കും ഈ സിനിമാ പാട്ടുകളുടെ ലോകത്ത് തന്നെ ഇത്രയും എണ്ണത്തിൽ കൂടുതലുള്ള ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. നമ്മളൊക്കെ നിത്യവും കേൾക്കുന്ന ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി
സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം, ഒരു മധുര ആരെയും ഭാവഗായകരാക്കും ആത്മസൗന്ദര്യമാണോ നീ. അടുത്ത് പാർവണേന്ദു മുഖേ പാർവതി ജീവേശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു മിഴിയറിയാതെ നീ മിഴിയൂ ഞാലി കനവറിയാതെ ഏതൊക്കിനാവ് പോലെ അമ്പാടി പയ്യുകളെയും കാണാ തീരത്തെ അനുരാഗം മൂളും തത്തമ്മേ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിൽ അലിയുന്ന ജീവരാഗം തൈപ്പൂയ കവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൻ തേരോട്ടം മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തുന്ന പസ് ശാത്തേയ സാരം നിമ്മസ്. ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഗാനങ്ങളാണ് നമുക്ക് ഈ മോഹൻരാഗത്തിൽ ഫിലിം ഫീൽഡിലേക്ക് മലയാള സിനിമാ രംഗത്ത് തന്നെ നമുക്ക് കിട്ടിയ ഒരു 10,000-ക്കണക്കിന് ഗാനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അടുത്ത ഇതിൽ തുടർ ചർച്ചകൾ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മോഹൻരാഗത്തിൻ്റെ സ്വരങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ നമുക്കിനി പഠിക്കാനുള്ള ഒരു രൂപക താളത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. താളം എന്ന് പറയുന്ന രൂപകതാളം, രൂപതാളം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ദ്രുതവും ഒരു ചതുരശ്ര ജാതി ലഘുവും അടങ്ങുന്നതാണ് രൂപകതാളം എന്ന് പറയുന്നത്. ദ്രുതം എന്ന് പറയുന്നത് അടി വീച്ച്, ലഘു എന്ന് പറയുന്നത് ചതുരശ്ര ജാതിയാണ്. അടിച്ച ഒന്നെണ്ണി, രണ്ട് കുഞ്ചുരുളെണ്ണി, മൂന്ന് മോതിരവിരളെണ്ണി, നടുവിരൾ നാലെണ്ണി, പിന്നെയും അടി വീച്ച് തുടങ്ങുന്നത്. അതായത് അടി വീച്ച്, അടിച്ചൊന്ന് രണ്ട് മൂന്ന് നാല്, ഇതാണ് രൂപകതാളം. അടി വീച്ച്, അടിച്ചൊന്ന് രണ്ട് മൂന്ന് നാല്, ഇതാണ് രൂപകതാളം. അപ്പോൾ ദ്രുതം എന്ന് പറയുന്നത് ഒരടിയെയും ഒരു വീച്ചിനെയും, വീച്ച് വീച്ച് ഒരടിയെയും ഒരു വീച്ചിനെയും. ഇനി അനുദ്രുതമുണ്ട്, അനുദ്രുതത്തിൽ ഒരടി മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലഘുവാണ്. ലഘു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ലഘുവിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണത്തെ അല്ലെങ്കിൽ സ്വരങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് അതിനെ തിസ്രജാതി എന്നും ചതുരശ്രജാതി എന്നും ഖണ്ഡജാതി എന്നും മിശ്രജാതി എന്നും സങ്കീർണജാതി എന്നും പറയുന്നത്. ഇപ്പം ലഘു, ഇപ്പം ഇതിൽ നമ്മൾ ചതുരശ്രജാതി ലഘുവാണ് പഠിച്ചത്. ചതുരശ്രജാതി അപ്പം അടി വീച്ച്, അടിച്ചൊന്നെണ്ണി, കുഞ്ഞുവരുകൾ രണ്ട്, മൂന്നുവരുകൾ മൂന്ന്, നടുവരുകൾ നാല്, അങ്ങനെ എണ്ണി തുടർന്ന് പോകുന്നതാണ് രൂപകതാളം. ഇനി ഇതിൽ തന്നെ ഈ ലഘുവിൽ തന്നെ തിസ്രജാതി, തിസ്രജാതി എന്ന് പറയാൻ മൂന്ന് സ്വരങ്ങൾ മാത്രം ഉള്ളത് തിസ്രജാതി, നാല് സ്വരങ്ങളുണ്ടെങ്കിൽ ചതുരശ്രജാതി, അഞ്ച് സ്വരങ്ങളാണ് ലഘുവിലുള്ളതെങ്കിൽ അത് ഖണ്ഡജാതി, ഇനി ഏഴ് സ്വരങ്ങളുണ്ടെങ്കിൽ അത് മിശ്രജാതി, ഒൻപത് സ്വരങ്ങൾ വരുന്നതെങ്കിൽ അത് സങ്കീർണ ജാതി എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് അടി എല്ലാം പിന്നെ മൂന്ന് സ്വരങ്ങളാണെങ്കിൽ അടിച്ചൊന്ന് രണ്ട് മൂന്നെണ്ണി, നാല് ചതുരശ്ര ജാതി ആണെങ്കിൽ അടിച്ചൊന്ന് എണ്ണി രണ്ടെണ്ണി മൂന്നെണ്ണി നാലെണ്ണി, അഞ്ച് ഖണ്ഡജാതി ആണെങ്കിൽ അടിച്ചൊന്ന് എണ്ണി രണ്ടെണ്ണി മൂന്നെണ്ണി നാലെണ്ണി അഞ്ചെണ്ണി, ഏഴാണെങ്കിൽ സ്വരങ്ങൾ ഏഴെണ്ണം ആണെങ്കിൽ മിശ്രജാതി എന്ന് പറയും, അതിന് ഒന്നെണ്ണി അടിച്ചൊന്നെണ്ണി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കുഞ്ഞുകളിൽ അവസാനം, ഈ ചെറിയവരിൽ അവസാനം. ഒമ്പതെണ്ണം ആണെങ്കിൽ അടിച്ചൊന്നെണ്ണി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് നടുവരളിൽ അവസാനിക്കും.
ഇതനുസരിച്ചാണ് ഇതിനെ ഇതും നമ്മളൊക്കെ വീണ്ടും ചർച്ച ചെയ്യാന്നുള്ളതേ ഉള്ളൂ. തുടർ സമയങ്ങളിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും, ഇതിനെ പറ്റും ചർച്ച ചെയ്തേ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയാതെ ഒരു വിദ്യാർത്ഥി എങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് അത് പോവാതിരിക്കുന്നതായിരിക്കും യഥാർത്ഥത്തിൽ നല്ലത്. അതുകൊണ്ട് നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ബേസിക് അതായത് അടിസ്ഥാന പാഠങ്ങളൊന്നും പഠിക്കാതെ തന്നെ നമ്മൾ സരസ്വതഗീതത്തിലേക്ക് നേരെ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ സരസ്വതഗീതത്തിലേക്ക് തന്നെ നേരെ പോകാം. എന്താ ഓക്കെ ഗീതത്തിലേക്ക്. അപ്പോൾ മോഹനരാഗം രൂപകതാളം, രൂപകതാളം എന്ന് പറയുന്നത് അടി വീച്ച് അടിച്ചൊന്നെണ്ണി രണ്ടെണ്ണി മൂന്നെണ്ണി നാലെണ്ണി ചതുരശ്ര ജാതി ലഘുവാണ്. അപ്പോൾ അടി വീച്ച് അടിച്ചൊന്നെണ്ണി രണ്ട് മൂന്ന് നാല് ചതുരശ്ര ലഘു. അപ്പോൾ ഒരു ദ്രുതവും ഒരു ലഘുവും അതാണ്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ നമുക്ക് ഇതിൻ്റെ രാഗങ്ങൾ ഒന്ന് ഓടക്കുഴലിൽ വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എല്ലാ സ്വരങ്ങളും സജീകരണ പദനി സമത്വം വായിക്കുകയാണ്. അപ്പൊ ഇതില് മധ്യമവും വിഷാദവും പർജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സരേഗ പധ സ ഗാവര മതി. അപ്പൊ നമ്മള് ഈ വരകള് ഉയർത്താൻ പാടില്ല ഇനി. അപ്പൊ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വിരള് ഇതേപോലെ തന്നെ നിൽക്കണം. ഓക്കെ, അപ്പൊ എന്ന് പറയും അടുത്തത് എന്നാണ്. അപ്പൊ നീ വരുന്നില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് പാധ നീ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് വിരലുകളും വേർപെടുത്താൻ പാടില്ല. ഈ രണ്ട് വിരലുകളും ഇതേപോലെ തന്നെ ഈ രണ്ട് കോളുകളും ഒരുമിച്ച് അടച്ചിട്ട് തുറക്കം വഴി സാഹിട്ടു. മനസ്സിലായില്ലേ? അപ്പൊ ഇതെങ്ങനെയാണ്? സരേഗ ഈ രണ്ട് വിരലുകളും ചേർത്ത് തന്നെ അറിയണം. ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ തന്നെ അറിയണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. മനസ്സിലായി. അപ്പൊ ആ സ്വരങ്ങൾക്ക് ഉപയോഗിക്കേണ്ട എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ രണ്ട് വിരലുകളും ഒരുമിച്ച് എടുക്കാവും, ഈ വിരള് എടുക്കാൻ പാടില്ല. അപ്പൊ അത് ഓർമ്മിച്ചിരുന്നത് അറിയാം. അപ്പൊ നമുക്ക് വായിക്കാം, ഇത് സ്വരങ്ങൾ വായിക്കാം എളുപ്പമായിരിക്കും. അപ്പൊ അതിനാണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഈ സ്വരങ്ങൾ മൊത്തത്തിലൊന്ന് വായിക്കാം. ഇതിനകത്തൂടെ പറഞ്ഞു വയ്ക്കണം. ഈ പുല്ലാങ്കുഴലിനകത്തൂടെ
സാരേ ഗ പ ധ സ അത് ഈ പിള്ളേരുടെ അകത്തൂടെ പറയണം. ഈ സ്വരങ്ങൾ നമ്മൾ അങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് ഗീതത്തിലേക്ക് ഇടാം. സിംഗത് ആരോഗണം അവരോണം സരിഗ പദ സദമഗര. അപ്പൊ ഞാൻ ആദ്യം സ്വരങ്ങളാണ് വായിക്കുക. ഓരോ തരം തിരിവായിട്ട് ഞാൻ വായിക്കും. ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റേജുകളായിട്ട് ഞാൻ ഈ സ്വരങ്ങൾ പറഞ്ഞു പോകും. അതിനനുസരിച്ച് മറ്റേതിന്റെ സാഹിത്യവും വായിച്ച് ഇതിൽ കൂടെ വായിച്ചു പോകണം. Ga ga pa pa ga ga pa pa ga ga va ra pa pa ba ra vi na ga ga pa pa ga ga എന്ന് പറയുന്ന സ്വരങ്ങൾക്ക് വര എന്നും സാഹിത്യം pa 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 എന്നുള്ളതിന് വീണ എന്നും ഗ ഗ പ പ ഇതിനെ വര വീണ. അപ്പൊ നമ്മള് ഗ ഗ പ പ ആദ്യമേ വായിക്കണം ഫ്ലൂട്ടില്. ഗ ഗ പ പ നമ്മൾ വായിച്ചു. ഇനി ഈ ഗംഗയുടെ സാഹിത്യമായ വര നമ്മൾ ഗഗ സ്വരം ഉപയോഗിക്കുകയും നമ്മൾ ഉപയോഗിക്കുകയും വേണം. അതേ സമയത്ത് തന്നെ നമ്മൾ വര എന്ന വാക്ക് അതിലേക്ക് കൊണ്ടുവരികയും വേണം. ഇപ്പൊ ഗ ഗ ഈ ഈ വരൾ ഉപയോഗിച്ചിട്ടാണ് ഗ ഗ വായിക്കുക. ഗഗ പാപ ഗഗ പാപ വര വീണ. അത് നമ്മൾ ചെയ്യേണ്ടത് ആ സാഹിത്യം കൊണ്ടുവരുവാൻ വേണ്ടി നമ്മുടെ നാക്ക് ഉപയോഗിക്കണം, ചുണ്ട് ഉപയോഗിക്കണം. നാക്ക് ഉപയോഗിച്ച് ഈ ടങ്ങിങ്ങിൽ കൂടെ നാക്ക് ഉപയോഗിച്ചിട്ട് വേണം. ചുണ്ടുകൊണ്ടും ഈ നാക്കിന്റെ ഈ അറ്റം കൊണ്ട് വേണം നമ്മൾ ഈ സാഹിത്യം ഇതിനുള്ളിലേക്ക് കടത്തിവിടേണ്ടത്. അതേസമയം തന്നെ ഈ സ്വരങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയും വേണം. ഗ ഗ പ പ ഫ ഫ ഭ ണ മൃദു പാണി ദബ സ ദബ സമുള്ളത് സ മൃദു പാണി അത് ദബ സ വാങ്ങണം. ഇനി മൃദുപാണി അതിലേക്ക് കൊണ്ടുവരണം. വരവീണ മൃദു പാണി ഇത്ര നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. വരവീണ മൃദു പാണി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി റീ സ ദ ദ പ റീ സ ദ ദ പ
മുകളത്ത് സായിക്ക് മുകളിലുള്ള അരിയാണ്. അവിടെ വരുന്ന സാഹിത്യം എന്ന് പറയാം വാനരുഹല്ലോ റീ സദപ്പ. സ്വരമാണ് ഞാൻ വായിച്ചത്. ഒന്നടായില്ല സുരുചിരഭം അതിലേക്ക് കൊണ്ടുവരണം. ഗപദ സദപ സുരുചിരഭം അതിന് ഗപദ സദപ. ഗഗരേ
സൂരനൂത കല്യാണി ഗഗത പഗരേ പഗഗരേസ. അത് ഒരുമിച്ച് പറയാം, സൂരനൂത കല്യാണി. അപ്പൊ ആ സ്വരങ്ങൾ ഉപയോഗിച്ച് അതിലേക്ക് നമ്മൾ ഈ സാഹിത്യത്തിൽ കൊണ്ടുവന്നു. അടുത്തത് നിരുപമ ശുഭ ഗുണലോല ഗഗരേ ഗഗരേ ഗ പ ഗ പ നിരുപമ ശുഭ ഗുണലോല. അതേ സ്വരം പറയാം, നിരുപമ ശുഭ ഗുണലോല. അതാണ് അതിന്റെ സാഹിത്യം. ഗഗദ പദ ഗഗദ പദ ദപസസ ഗഗദ പദ ദപസസ. സർവയ നിരത ജയ പ്രദശീല. ആ സാഹിത്യം നമ്മൾക്ക് ഈ സ്ഥലത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇനിയാണ് മോളിലേക്ക് പോകുന്നത്. ദസ ദപ്പ ദരി സസ ദസ ദപ്പ ഗപ ദസ ദപ്പ ദപ്പ ഗഗരേസ വരദ പ്രിയ രംഗനായകി വാഞ്ചിത ഫല വരദ പ്രിയ ഉച്ചത്തിൽ പോണം. ദഗരി സസ ദഗ വലിയ തരസായില്ല, സായും കഴിഞ്ഞ് രീയും കഴിഞ്ഞ് ഗായിലേക്ക് പോവുകയാണ്. അപ്പൊ ദഗരി സസ അപ്പൊ പോയിട്ട് ഗായിൽ പോയിട്ട് തിരിച്ച് ഇറങ്ങി വരണം. ദഗരി സസ വര വരദ പ്രിയ ഒന്ന് മുകളിൽ പോയിട്ട് താഴോട്ട് ഇറങ്ങി വരണം. ദഗരി സസ വരദ പ്രിയ രംഗ രംഗനായകി ഗപ ദസ ദപ ദപ ഗഗരേസ വാഞ്ചിത ഫല ദായകി ദായകി ദപ ഗഗരേസ. നമുക്ക് ഈ സാഹിത്യങ്ങളാണെങ്കിൽ കൊണ്ടുവന്ന് നോക്കാം. ദഗരി സസ ദസ ദ ദപ്പ അതുവരെയുള്ളത് അതിലെ സാഹിത്യം. വരദ പ്രിയ രംഗനായകി അതുവരെ വരാം. വരദ പ്രിയ രംഗനായകി ദഗരി സസ ദസ ദ ദപ്പ
എല്ലാ സായും ഹരിയും ഗായും ഒക്കെ തരസായിലുള്ള സ്വരങ്ങളാണ്, തരസായിലുള്ള സ്വരങ്ങൾ. അപ്പോൾ
നമുക്ക് സരസ്വതി ഗീതത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സ്വരങ്ങൾ, ആ സ്വരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ സാഹിത്യം നമ്മൾ അതിനുള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നാക്കി നാക്കിൻ്റെ തുമ്പ് കൊണ്ടും ചുണ്ടു കൊണ്ടും ആണ് നമ്മൾ ഈ സ്വരങ്ങൾ അതിലേക്ക്, ഈ സാഹിത്യം നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ ഓടപ്പുഴകളിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഈ സ്വരങ്ങളൊക്കെ കിട്ടിയാൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. അപ്പം മധ്യകാലത്തിലുള്ള സ്വരങ്ങളുണ്ടാകും, താരസായിലുള്ള സ്വരങ്ങളുണ്ടാകും, മന്ദ്രസായിലുള്ള സ്വരങ്ങളുണ്ടാകും. അപ്പം അത് ഒരു സ്വരം തന്നിട്ട് അതിൽ മുകളിൽ താഴെയൊന്നും ഒരു കുത്തില്ല എങ്കിൽ അതിനെ മധ്യകാലത്തിലുള്ള സ്വരമായിട്ടും, മുകളിലാണ് ഒരു കുത്തുള്ളതെങ്കിൽ അത് താരസ്ഥായിലുള്ള സ്വരങ്ങളായിട്ടും, താഴെയാണ് കുത്തുള്ളതെങ്കിൽ അത് മന്ദ്രസ്ഥായിലെ സ്വരങ്ങളായിട്ടും കണക്കാക്കും. ഇനി രണ്ട് കുത്തുകളാണ് നമ്മൾക്ക് ഒരു സ്വരത്തിൻ്റെ മുകളിലുണ്ടെന്ന് വെച്ചുള്ളൂ. എന്നാൽ അത് അതി താരസ്ഥായിലെ സ്വരമായിട്ട് കണക്കാക്കണം. താരസ്ഥായിക്ക് മുകളിലുള്ള സ്ഥായി അതിലേക്ക് പോകും. അപ്പം മനുഷ്യൻ പറയുന്നത് ഈ മധ്യസ്ഥായി, മന്ദ്രസ്ഥായി, താരസ്ഥായി മൂന്ന് സ്ഥായികളുള്ളവർക്ക് മാത്രമേ ഈ തൊണ്ട കൊണ്ട് പാടാൻ പറ്റും. വയലിൻ അങ്ങനെയുള്ള ഇതിലൊക്കെ അഞ്ച് സ്ഥായികൾ വരെ മുകളിലേക്കും താഴേക്കും ഇറങ്ങി പോകാൻ പറ്റും സംഗതി. അപ്പം നമുക്ക് അങ്ങനോട്ട് കിടക്കട്ടെ, നമുക്ക് ഈ ഫ്ലൂട്ടിലുള്ള ഇത്രയും കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലെന്ന് പറയുന്നത് അടിസ്ഥാന പാഠങ്ങളൊക്കെ വേണം പഠിക്കാൻ. ഇതിനിടയിലുള്ള കാര്യങ്ങളൊക്കെ, ഈ ട്രിക്കുകളൊക്കെ ഞാൻ പറഞ്ഞുതരും. പിന്നെ വേറൊരു കാര്യങ്ങൾ നിങ്ങളെ അറിവിലേക്ക് ഞാൻ പറയാം. അപ്പം ഞാൻ ഇത്രയും തന്ന വീഡിയോസിലൊക്കെ തന്നിരിക്കുന്ന ട്രിക്കുകൾ നിങ്ങൾ ഒരിക്കലും മറന്നു തരും. മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളതൊന്നും വായിക്കാൻ പറ്റത്തില്ല സംഗതി. അതുകൊണ്ട് നിങ്ങൾ അത് ഒന്ന് റിവൈസ് ചെയ്തൊക്കെ നോക്കിക്കൊള്ളൂ. അത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണോ സംഗതി. നമ്മളത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നോക്കി അത് പഠിച്ചെടുക്കുക. നമുക്ക് വളരെ കുറച്ച് കാലം കൊണ്ട് നല്ലൊരു അധ്യാപകനായിട്ട് മാറാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. സംഗീതം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തെ നമ്മൾ എങ്ങനെ കേൾക്കുന്നു അത് തന്നെയാണ് സംഗീതം. സംഗീതം നല്ല സംഗീതത്തിൽ മറ്റേ സംഗീതവും ദൈവവും തുല്യമാണ് സംഗീതം. അപ്പോൾ ഓം നമഃ ശിവായ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം ഒക്കെ ചെയ്യണം സംഗതി. ഓക്കെ നന്ദി, നമസ്കാരം. നമസ്കാരം.